ഹായ് ഫ്രണ്ട്സ്, അന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മീശപ്പുലിമലയായ മുതുകോര മലയുടെ മുകളിലാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാർ കൈപ്പള്ളി വഴി നമുക്ക് ഈ മലയുടെ മുകളിലെത്താം. ഇതാണ് കോട്ടയം ജില്ലയുടെ മീശപ്പുലിമല. അങ്ങനെ ഇപ്പം സമയം ഏകദേശം 8:30 ആയി. ഞങ്ങള് 6 മണി കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പാലായിൽ നിന്നാണ് പോരുന്നത്. ഏകദേശം 10-22 കിലോമീറ്ററോളം ഉണ്ട്. 6:30 ആയപ്പോ ഞങ്ങൾ താഴെ എത്തി. അവിടെ നിന്ന് ഒരു ഏകദേശം 1.5-1.75 മണിക്കൂർ യാത്രയുണ്ട് ഈ മലയുടെ മുകളിലേക്ക്. ഇങ്ങോട്ട് എത്താനായിട്ട് അമ്മമാർക്ക് പാടാണ് എന്ന് തന്നെ പറയാം. കാരണം നല്ല കയറ്റമുണ്ട്, അതുപോലെ തന്നെ ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിലുള്ള വഴിയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണല്ലോ. അപ്പം അതിലൂടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ടോപ്പ് എത്താൻ വേണ്ടി കേട്ടോ, ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടി കുറച്ച് ദൂരമൊക്കെ വനത്തിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പൂഞ്ഞാർ കൈപ്പള്ളി വഴിയും ഈന്തുംപള്ളി വഴിയും രണ്ട് വഴിയിലൂടെയും ഞങ്ങൾ ഈ മലയുടെ മുകളിലെത്തി. അപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ഞങ്ങൾ ഈന്തുംപള്ളി വഴി വന്നത്. അപ്പൊ ഇപ്പൊ കൈപ്പള്ളി വഴി വന്നു. ഇതിൽ ഏറ്റവും നല്ല വഴി നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങൾക്ക് വരാൻ പറ്റിയ ഓരോ തരത്തിലുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ വഴി ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി നിങ്ങളെ നിങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം തന്നെ പറയാം കൈപ്പള്ളി വഴിയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് യാത്ര കൂടുതലാണ് മലയുടെ മുകളിലേക്ക്, പക്ഷെ മടുപ്പില്ല. ഈന്തുംപള്ളി വഴി വരുമ്പം കുത്തനെ കയറ്റമാണ്, നമുക്ക് കാഴ്ചകളില്ല. ഒരു പറമ്പ് അത് വെട്ടി തെളിച്ചിട്ട് നമുക്കൊരു ഓഫ് റോഡ് പോലെ തയ്യാറായി. അതിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുത്തനെ കയറ്റം, വീണ്ടും കയറ്റമാണ്. നമുക്ക് കാഴ്ചകളായിട്ടൊന്നും കാണാനില്ല. കൈപ്പള്ളി റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ദൂരം റോഡ് ഉണ്ട്, അതിനുശേഷം ചെറിയ കോൺക്രീറ്റ് റോഡ് ഉണ്ട്, പിന്നെ നല്ല ഓഫ് റോഡ് ഉണ്ട്. വണ്ടിയൊക്കെ ബൈക്കൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറച്ച് ദൂരം പുൽമേടുണ്ട്, പിന്നെ കുറച്ച് ദൂരം നല്ല വനമുണ്ട്. നല്ല തണുപ്പുമൊക്കെ ആയിട്ട് അവര് ഇവിടെയുള്ള ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു, ഈ നാട്ടുകാരാണെന്ന് തോന്നുന്നു. അവിടെ മറ്റേ മുളയൊക്കെ വെച്ച് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി, ഒന്നൊന്നുമല്ല ഒരു 6-7 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, നല്ല വനത്തിനുള്ളിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം, വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം അതിനുശേഷം പിന്നീട് വീണ്ടും പുൽമേടാണ്. ഈ പുൽമേട് കഴിഞ്ഞ് നമ്മൾ കുറച്ചു ദൂരം വന്നു കഴിയുമ്പം വീണ്ടും പിന്നെ വനമുണ്ടോ? ഇല്ല, പിന്നെ വനമൊന്നുമില്ല. പിന്നെ അതുപോലെ പിന്നെ പുൽമേടാണ്, പിന്നെ കയറ്റം തുടങ്ങുകയാണ്. അതുവരെ നമുക്ക് കയറ്റം ഇല്ല. പിന്നെ നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ്. മല കയറാൻ തുടങ്ങുമ്പോഴും നമുക്ക് കുത്തനെ കയറാവുന്ന രീതിയുണ്ട്, അതുപോലെ തന്നെ നേരെ പോയി സൈഡ് വഴി കൂടെ പോവാം. നേരെ പോയി കഴിയുമ്പോൾ ഒരു കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു നല്ലൊരു മല എന്ന് പറയാനുള്ളൂ. അത് കയറിക്കഴിഞ്ഞ് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഏകദേശം അപ്പുറം ഇത് ഈ കാണുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അവിടെ വന്നാലും ഏകദേശം അവിടം വരെ അവർക്കും വരാം, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഏറ്റവും ടോപ്പ് എന്നുള്ള ഈ പോർഷനിട്ട് എത്തണമെങ്കിൽ ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. പാറയുടെ ഇടയിൽ കൂടെ ഉള്ള ചെറിയ ഗുഹ പോലത്തെ ഉള്ള നാര പോലത്തെ ചെറിയ ചെറിയ വഴികളാണ്. അതുപോലെ തന്നെ ഈ വഴിയിലൂടെ വന്നു കഴിയുമ്പം ആദ്യത്തെ മല ആ കാണുന്നതാണ്. ആദ്യത്തെ മല ആ മലയിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ മുതുകോര മലയിലേക്ക് എത്തുള്ളൂ. അപ്പം രണ്ട് മല, ഒരു മല കടന്നിട്ട് അടുത്ത മലയിലേക്ക് എത്തണം. മറ്റേ നമ്മള് ഈന്തുംപള്ളി വഴി വരുമ്പോൾ ഉള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാല് നമ്മൾ നേരെ ബംഗ്ലാവിലേക്കാണ് വരുന്നത്. ബംഗ്ലാവ് കണ്ടിട്ട് നേരെ കയറുന്നത് മുതുകോര മലയുടെ മുകളിലേക്കാണ്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്. അപ്പൊ എന്നാ വെച്ചാൽ, പക്ഷെ നേരെ നമ്മൾ മുതുകോരയിലേക്ക് കയറുമ്പോൾ നമുക്ക് കാഴ്ചകൾ കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മല കാണാൻ പറ്റും. മഞ്ഞ് കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വേണം ഈ വഴി വരാം. പക്ഷെ കയറുന്ന ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൈപ്പള്ളി റൂട്ട് തന്നെ വരണം. ഞങ്ങൾ രണ്ടു വഴിയും വന്നു. നമ്മൾ നന്നായിട്ട് മടുക്കും. അത് കാരണം ഇതും മടുപ്പുണ്ടോന്നല്ല, മടുപ്പുണ്ട് എന്നാൽ പോലും നമുക്കൊരു സുഖകരമായ മടുപ്പാണ്. അത് കാരണം നിങ്ങൾ വരികയാണെങ്കിൽ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് വരാനും, പിന്നെ വനം അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാനാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്താം. ഒരു ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. മറ്റേ ഈന്തുംപള്ളി വഴി വന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു 1 മണിക്കൂർ വേണ്ട, നമുക്ക് മുകളിൽ കയറാൻ 1 മണിക്കൂർ വേണ്ട, 1.25 മണിക്കൂർ ലാഭമുണ്ട്. പക്ഷെ നമുക്ക് യാത്ര ദുഷ്കരമാണ്. ഇത്
ഒരു ഫോറസ്റ്റ് തന്നെയല്ലേ, അറിയാവുന്നില്ല. അങ്ങനെ നമ്മളെ വിഷ്ണു വീണിരിക്കുകയാണ്. നല്ല ഒന്നാം തരം വീഴ്ച. എന്റെ പൊന്നെ, ഞങ്ങളിവിടെ വരുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം മഞ്ഞ് പോകുമോ, മഞ്ഞ് പോകുമോ, അല്ലെ മഞ്ഞ് കാണാൻ പറ്റുമോ എന്ന്. പക്ഷെ വരുന്ന വഴിക്ക് നല്ല മഞ്ഞൊക്കെ വഴിക്ക് കാണാൻ പറ്റി ഞങ്ങൾ കണ്ടു. കണ്ടത് കാരണം ഇവിടെ വരുമ്പോൾ ഏകദേശം കാണുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്ന അകലെന്ന് തന്നെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റി. പക്ഷെ ഈ ആദ്യത്തെ മല കഴിഞ്ഞ് ഈ മലയിലേക്ക് എത്തിയപ്പോൾ തന്നെ പോകുമോ പോകുമോ എന്ന് വീണ്ടും ഞങ്ങൾക്ക് ടെൻഷനായി. അത് കാരണം ഞങ്ങൾ മാക്സിമം ഒരിടത്തും തന്നെ നിൽക്കാതെ ഞങ്ങൾ നേരിട്ട് ഇവിടെ എത്തി. ആ 8:30 പക്ഷെ ഇവിടെ ഇപ്പൊ സമയം 8:30 കഴിഞ്ഞു. ഈ വ്യൂ അത്യാവശ്യം മഞ്ഞുണ്ട്. നമ്മുടെ ഈ മലയുടെ തൊട്ട് താഴെ മഞ്ഞില്ല, മീശപ്പുലി മലയിലൊക്കെ കാണുന്ന പോലെ തൊട്ട് താഴെ നിൽക്കുന്ന മഞ്ഞില്ല. പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വിശാലമായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുകയാണ് മഞ്ഞ്. ജസ്റ്റ് താഴെ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ തൊട്ട് താഴെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൂരഭാഗത്ത് നല്ല മഞ്ഞുണ്ട്, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം. അപ്പം മുതുകോര മലയുടെ മുകളിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇപ്പം സമയം 10 മണിയായി. അപ്പം ഇനി ഇപ്പം 2.5 മണിക്കൂർ മിച്ചം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസൊക്കെ കിട്ടും നോട്ടിഫിക്കേഷൻ ആയിട്ട്. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം ബൈ.